ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുഖത്തുണ്ടാകുന്ന കരിമംഗലം മാറാനായിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഇരട്ടിമധുരം വേണം, അതായത് ഇരട്ടിമധുരത്തിൻ്റെ പൊടി, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത് വേണം, അല്പം പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ, ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതിയാവും നിങ്ങൾക്ക്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ട രീതി, ഇരട്ടിമധുരവും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത്, ഇത് രണ്ടും ഓരോ സ്പൂൺ വീതം അളവിലെടുക്കുക. തുല്യ അളവിൽ തന്നെ എടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് വേണം പാക്ക് തയ്യാറാക്കാനായിട്ട്. ചിലർക്ക് ഓരോ ടീസ്പൂൺ വെച്ച് വേണമായിരിക്കും, ചിലർക്ക് അര ടീസ്പൂൺ മതിയാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അളവിന് രണ്ടും സമാസമം എടുത്തതിന് ശേഷം, ഒന്നുകിൽ നിങ്ങൾക്ക് പാലിൽ ഇത് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് പാല് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ പാലിൽ തന്നെ അത് മിക്സ് ചെയ്തിരിക്കാം. ചിലർക്ക് പാൽ ഉപയോഗിക്കുമ്പോൾ മുഖത്ത് കുരുക്കൾ വരാറുണ്ട്, അങ്ങനെയുള്ളവർക്ക് പാൽ അവോയ്ഡ് ചെയ്തിട്ട് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു നമ്മൾ സാധാരണ ഫേസ് പാക്ക് ആക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം, മുഖം നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഉണങ്ങി വരുമ്പോഴത്തേക്ക് അല്പം വെള്ളം നനച്ച് കൊടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനി നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖത്തും മൊത്തത്തിൽ വേണമെങ്കിലും തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കരിമംഗലത്തിൻ്റെ പ്രശ്നമുള്ളിടത്ത് മാത്രമായിട്ടും തേച്ചു കൊടുക്കാവുന്നതാണ്. ചിലർക്ക് ചില സ്പോട്ടിൽ മാത്രമായി, ചിലപ്പോൾ കണ്ണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കവിളിൻ്റെ ഒരു ഭാഗത്തായിട്ടോ, അങ്ങനെയൊക്കെയാണ് കരിമംഗലം സാധാരണ വരാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് മാത്രം ഇട്ടാലും മതി. അതല്ല നിങ്ങൾക്ക് മുഖം മൊത്തം തേച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലതാണ്. എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടൂ. മിനിമം ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. താങ്ക് യു.